സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് യോഹന്നാൻ 6:44 മുതൽ 51 വരെ താൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്നും തന്നെ ഭുജിക്കുന്നവന് നിത്യജീവൻ പകരുന്നുവെന്നും നാഥൻ പഠിപ്പിക്കുമ്പോൾ ജനം അതിൽ ഇടറുകയാണ്. കഴിഞ്ഞ ദിവസം യോഹന്നാൻ 14 ഫിലിപ്പോസിന്റെ അബദ്ധചിന്തയെ നാഥൻ തിരുത്തിയതുപോലെ ഇന്നും പറയുന്നുണ്ട്. താൻ വഴിയല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല എന്ന് യോഹന്നാൻ 6:46. ക്രിസ്തുവിനെ കൂടാതെ സവിശേഷമായ വേറൊരു വഴിയോ ഗൂഢജ്ഞാനമോ ഇല്ല ദൈവത്തെ കാണാൻ. സഭയിലെ ആദ്യകാല വേദവിപരീതങ്ങളിലൊന്നായ നോസ്റ്റിസിസം, ജ്ഞാനവാദത്തെ നമ്മൾ ആ സന്ദർഭത്തിലും മുൻപ് പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തത്വശാസ്ത്രത്തിൽ തന്നെ രൂഢമൂലമായ ഒരു പൗരാണിക ചിന്താരീതിയാണ്. സമകാലിക ലോകത്തും ഈ ജ്ഞാനവാദത്തിൻ്റെ അതിപ്രസരണം ക്രിസ്തീയ ജീവിതശൈലികളിൽ ഉണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ എത് എക്സുൾത്തേത്തെ എന്ന പ്രബോധനത്തിൽ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ജ്ഞാനവാദികൾ ദൈവത്തിൻ്റെ ആഴമേറിയ രഹസ്യത്തെ തിരസ്കരിച്ചു കളയുകയാണ്. രഹസ്യങ്ങളെന്നാൽ അറിയാനാവാത്ത വിധം നിഗൂഢമെന്നല്ല നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വഴികളിലൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാനാകൂ എന്നാണ്. ക്രിസ്തുവാണ് ആ ദൈവിക വെളിപാട്. അതല്ലാതെ യുക്തിചിന്തയുടെയോ സമ്പ്രദായങ്ങളുടെയോ ആചാര അനുഷ്ഠാനങ്ങളുടെയോ പിൻബലം കൊണ്ട് മാത്രം നമുക്ക് ദൈവാവിഷ്കാരം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യ 54:13, ജെറമ്യ 31:34 എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പറയുന്നത്, ദൈവം പകരുന്ന പാഠം പഠിക്കുന്ന മനുഷ്യരാകാൻ, ദൈവത്താൽ അഭ്യസിക്കപ്പെട്ടവരാകാൻ. ആ ജനത്തിൻ്റെ സങ്കുചിതമായ ചിന്തകളിൽ നാഥൻ്റെ വാക്കും പ്രവൃത്തിയും ജീവിതവുമൊക്കെ ഒതുങ്ങുന്നില്ല. പക്ഷെ നാഥൻ അസന്ദിഗ്ധമായി വീണ്ടും പറയുകയാണ്, ഞാൻ ലോകത്തിന് മുഴുവൻ ജീവൻ പകരുന്ന അപ്പമാണ് എന്ന്. ലോകത്തിന് മുഴുവൻ. അപ്പോസ്തലപ്രവർത്തനം 1:8 ശിഷ്യർക്ക് ഉദ്ധിതൻ നൽകുന്ന ആ ഒരു ചുമതലയും ഇതുതന്നെയായിരുന്നു. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുവിൻ, ലോകാതിർത്തികളോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ. ഇന്ന് അപ്പോസ്തലപ്രവർത്തനം 8:26-40 വരെ ഫിലിപ്പോസും എത്യോപ്യക്കാരനായ ഷണ്ടനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ സത്യത്തിന് മിഴിവേകുകയാണ്. ഹെൻറി കാഡ്ബറി എന്നൊരു പണ്ഡിതൻ നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ഹോമറിനെയും ഏഷ്യയെയും സംബന്ധിച്ചിടത്തോളം എത്യോപ്യൻ എന്നത് ലോകത്തിന്റെ അങ്ങേ അതിർത്തിയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എന്ന്. ലൂക്ക ഒറ്റ ശ്വാസത്തിൽ ആ എത്യോപ്യക്കാരനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അവന്റെ പ്രതാപവും പ്രാധാന്യവും വിദ്യാഭ്യാസവും സമ്പത്തുമെല്ലാം. പക്ഷേ ഷണ്ടനാകുക, ഇമാസ്കുലേഷൻ എന്നത് എത്രയൊക്കെ പദവി പേർന്ന ആളാണെങ്കിലും രാജസേവകനാണെങ്കിൽ പോലും തികഞ്ഞ അവമാനം പേറുന്ന ഒരവസ്ഥ കൂടിയാണ്. വൃക്ഷണങ്ങൾ സാമൂഹിക രാഷ്ട്രീയ ഗതികളെ നിശ്ചയിച്ചിരുന്ന ഒരു വ്യവസ്ഥയിലാണെന്ന് ഓർക്കണം. മതപരവും ആചാരപരവും സാമൂഹികവുമായ പല വിലക്കുകളും അവർക്ക് ഏൽക്കേണ്ടതുണ്ട്. നിയമാവർത്തനം 23:1-2 വരെ ശ്രദ്ധിച്ചാൽ പൊതുവായ ദൈവാരാധനയിൽ നിന്നുപോലും വിലക്കപ്പെട്ടവരാണ്. വിശ്വാസികളുടെ സമൂഹത്തിൽ അവന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഷണ്ടൻ യഹൂദമതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവനായിരുന്നിട്ടും, പ്രൊസലൈറ്റ് വിജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നിട്ടും, അവനൊരിക്കൽ പോലും യഹൂദമതത്തിൽ സ്ഥാനം കിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഈ ഷണ്ടനെയാണ് ഇന്ന് ഫിലിപ്പോസ് ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നത്. ആദിമസഭയുടെ നിർണായകമായ കാതലായ ചില നിലപാടുകളെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. സാമൂഹികവും മതപരവുമായ ഭ്രഷ്ടു കൽപ്പിക്കപ്പെട്ട ഒരുവനെ ക്രിസ്ത്യാനിയാക്കുക വഴി. ഈ സമയമത്രയും ഫിലിപ്പോസ് ദൈവപ്രേരണയാൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ലൂക്ക എടുത്ത് വിവരിക്കുന്നുമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുതിരകളെ പൂട്ടിയ എത്യോപ്യന്റെ രഥത്തെ കവച്ചു വയ്ക്കുകയാണ് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന് നൽകുന്ന പ്രവേഗം. ഇന്നും കുതിരപ്പുറത്ത് പായുന്ന നമ്മിൽ പലർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവേഗത്തെ തിരിച്ചറിയാനായെങ്കിൽ നാം പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കേണ്ടി വരില്ലായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് വിശ്വാസ പാഠങ്ങളും പ്രവൃത്തി പരിചയവും നേടാനുള്ള എളിമ നാം പല മേഖലകളിലും ഇനിയും ആർജിച്ചിട്ടില്ല തന്നെ. ഏഷ്യ 53:7-8 വരെ സഹനദാസിന്റെ ഗീതമാണ് ആ എത്യോപ്യക്കാരൻ ഉച്ചത്തിൽ വായിച്ചിരുന്നത്. അപ്പോഴാണ് ഫിലിപ്പോസ് അവനോടൊപ്പം ചേർന്ന് നടക്കാൻ തുടങ്ങിയത്. എത്യോപ്യക്കാരൻ തുറന്നു പറയുകയാണ്, ആരും വ്യാഖ്യാനിച്ചു തരാതെ ഈ വചനം തനിക്ക് ദുർഗ്രഹമാണ് എന്ന്. അവൻ ചോദിക്കുന്നുണ്ട്, ഈ വാക്യങ്ങൾ പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതാണോ അതോ മറ്റാരെയെങ്കിലും കുറിച്ചുമാണോ? ഏഷ്യയിലെ സഹനദാസന്മാരുടെ 4 ഗീതങ്ങളും ബൈബിളിന്റെ വ്യാഖ്യാന ചരിത്രത്തിൽ വൈവിധ്യങ്ങളായ കാഴ്ചപ്പാടുകൾ പകർന്നിട്ടുണ്ട്.
ആരാണ് സഹനദാസൻ എന്നത് ഒറ്റനോട്ടത്തിൽ വ്യക്തമായ ഒരു കാര്യമല്ല. അത് ഏഷ്യ തന്നെയാകാം, അതുമല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ആകമാനം പറയുന്നതാകാം. സഹനത്തിൽ ഉരുകുന്ന ഒറ്റ ശരീരം പോലെ, എ കോർപ്പറേറ്റ് മീനിങ്. പക്ഷേ അതിൻ്റെ എല്ലാം പരിപൂർണ അർത്ഥം വരുന്നത് ഫുൾ മീനിങ് ക്രിസ്തുവെന്ന സഹനദാസനിലാണ്. തിരുസഭ വേദവ്യാഖ്യാനത്തിൻ്റെ പാരമ്പര്യത്തിൽ അത് ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ പൗലോസിനുണ്ടായൊരു തിരിച്ചറിവ് കൂടിയാണിത്. തൻ്റെ ജനത്തിൻ്റെ സഹനങ്ങൾ ക്രിസ്തുവിന് അന്യമല്ല, അതുപോലെ തന്നെ തിരിച്ചും ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ തൻ്റെ ജനത്തിനും അന്യമാകാൻ പാടില്ല. 1 യോഹന്നാൻ 2:6. രസകരമായ മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഇതുപോലെ സഹനദാസിനെക്കുറിച്ച് ഏശയ്യ 49:6 പറഞ്ഞതുപോലെ തന്നെയാണ്, ലോകാതിർത്തികളോളം വചനം പ്രഘോഷിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടതുപോലെയാണ് ഇന്ന് ഫിലിപ്പോസ് കർത്താവിനെ പ്രഘോഷിക്കുന്നത്. സഹനങ്ങൾ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ വേദിക തന്നെയായി മാറുന്നു. അതിന് സാർവജനീയമായൊരു വ്യാകരണമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകാതിർത്തികളോളം നമുക്ക് പ്രഘോഷിക്കാനുള്ള ഭാഷ സുവിശേഷം തന്നെ പകരുകയാണ്. മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്കും നിത്യജീവനിലേക്കും നമ്മെ നയിക്കുന്ന സുവിശേഷം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ വിവരണം ലൂക്ക 24, അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ലൂക്ക ഫിലിപ്പോസിൻ്റെയും എത്യോപ്യക്കാരൻ്റെയും ഈ വിവരണം നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ക്രിസ്തുവിനെ തെളിവാക്കിയെടുക്കുന്ന പ്രഘോഷണം, പ്രൂഫ് ഫ്രം പ്രൊഫസി. ഉദ്ധാനത്തെക്കുറിച്ച് ബാലിശമായി തർക്കിച്ച യഹൂദരോട് നാഥൻ പറഞ്ഞതും ഇതുതന്നെയാണല്ലോ, നിങ്ങൾക്ക് ദൈവവചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് തെറ്റുപറ്റുന്നത് എന്ന്. മത്തായി 22:29. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 66 തന്നെയാണ്, ഉയർപ്പിക്കപ്പെട്ടവൻ്റെ അനസ്റ്റാസിയോസ് ഗീതം. ഈ വിവരണങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹന മരണ ഉദ്ധാനങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ വിശ്വാസാനുഭവം തന്നെയാണ്. ഏശയ്യ 56:3-5 സാർവത്രിക രക്ഷയെ പ്രഘോഷിക്കുമ്പോൾ ഷണ്ടന്മാർ എന്നൊരു ഉപമാനം കൊണ്ട് തന്നെയാണ് അത് വിവരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സംഭവത്തിന് ഒരു യാഥാർത്ഥ്യ മൂല്യം മാത്രമല്ല, സൂചക മൂല്യം, സിംബോളിക് വാല്യൂ കൂടിയുണ്ട്. ദൈവരാജ്യത്തിൽ ആർക്കൊക്കെ ഇരിപ്പിടം ഉണ്ട് എന്നൊരു സൂചന. അത് ദൈവത്തിൻ്റെ സ്വയം പ്രേരണയും ദിവ്യരഹസ്യവുമാണ്, സ്പോൺടൈനിറ്റി ആൻഡ് മിസ്റ്ററി. ഇന്ന് ഷണ്ടനോടൊപ്പം ഫിലിപ്പോസ് ഇരിപ്പിടം പങ്കുവയ്ക്കുമ്പോഴും അവനോടൊപ്പം വചനം പങ്കുവയ്ക്കുമ്പോഴും അവനോടൊപ്പം ജ്ഞാനസ്നാനജലത്തിലേക്ക് ഒരുമിച്ചിറങ്ങുമ്പോഴും ഫിലിപ്പോസും ദൈവത്തിൻ്റെ ഈ പ്രേരണയിൽ ദൈവീക രഹസ്യത്തെ ആകിരണം ചെയ്തുകൊണ്ട് തന്നെ ആ മനുഷ്യനുമായി താതാത്മ്യപ്പെടുകയാണ്. ആ താതാത്മ്യം മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ടാൽ പോരാ, അവന് ക്രിസ്തുവിൻ്റെ ഛായയുണ്ടെന്നുകൂടി തിരിച്ചറിയണം.